എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു തക്കാളി കൊണ്ടുള്ള പുളിയിഞ്ചിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. നല്ല ടേസ്റ്റാണ് അതിന്. അതുമാത്രമല്ല, സദ്യക്കൊക്കെ വിളമ്പുമ്പോൾ നല്ല കളർഫുള്ളായിരിക്കും, നല്ല ഭംഗിയുണ്ടായിരിക്കും. സാധാരണ നമ്മൾ വാളൻപുളിയും കൊണ്ടല്ലേ പുളിയിഞ്ചി ഉണ്ടാക്കുക, അതിനേക്കാളും ടേസ്റ്റായിരിക്കും. കുട്ടികൾക്കൊക്കെ അത് കാണാനും രസമാണ്, കഴിക്കാനും മറ്റേ പുളിയിഞ്ചിയേക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വളരെ ഈസിയായിട്ട് നമുക്കത് ഉണ്ടാക്കാം. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള ഈ പുളിയിഞ്ചി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിത് അവിടെ ഒരു 3/4 കിലോ തക്കാളി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എണ്ണം പറയുകയാണെങ്കിൽ ഒരു 9 എണ്ണം ഉണ്ട്. ഇത് കഷ്ണങ്ങളാക്കിയിട്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഇടുകയാണ്. നല്ല പഴുത്ത തക്കാളി എടുക്കണം കേട്ടോ, നല്ല കളർഫുള്ളായിട്ടുള്ള പഴുത്ത തക്കാളിയാണ് ഇതിൽ നന്നാവുക. എന്നിട്ട് അത് കഷ്ണങ്ങളാക്കി ഇട്ട ശേഷം നമുക്കിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇടാം. അത്യാവശ്യം വലുപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഞാനത് രണ്ട് പീസാക്കി ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് ഇനി നമുക്കിതിലിടേണ്ടത് ബീട്രൂട്ട് കഷ്ണമാക്കിയതാണ്, ചെറിയൊരു കഷ്ണം ബീട്രൂട്ട്. ഇത് വേണം, നിർബന്ധമൊന്നുമില്ല. ഒരു കളറ് ഒത്തിരി ഡാർക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടു എന്നുള്ളത്. ഇതില്ലെങ്കിലും തക്കാളിയുടെ കളറിന് നല്ല റെഡ് കളറായിട്ട് നന്നായിട്ട് തന്നെ കിട്ടും. ഇതിൽ ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ, ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അത് അടുപ്പത്ത് വെക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് ഒന്ന് അടച്ചു വെക്കുകയാണ് നല്ലത്, അപ്പോൾ വേഗം വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ നല്ലപോലെ തിളച്ച് ഒന്ന് വെന്ത ശേഷം ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. വെള്ളം പോരാ തോന്നണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. നന്നായിട്ട് വെന്തോട്ടെ. ഇത് വീണ്ടും ഞാൻ അടച്ചു വെക്കുകയാണ്. ഇനി ഒന്നും കൂടെ വേവിച്ചെടുക്കണം. ഇപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളി ചേർക്കാം. ഒരു ഇതിനിപ്പോൾ അളവ് പറയുകയാണെങ്കിൽ ഒരു നെല്ലിക്കയുടെ വലിപ്പമൊന്നുമില്ല, ഒരു നെല്ലിക്കയുടെ പകുതി, ചെറിയൊരളവ് തന്നെ ചേർത്താൽ മതി. അത് ഒന്ന് പീസ് പീസാക്കിയിട്ട് അതിലാണ്ട് ഇടുക. എന്നിട്ട് നന്നായിട്ട് പുളി വേവിക്കണം. അപ്പോൾ അത് ഈ വെള്ളത്തിൽ ഈ തക്കാളിയിൽ ഇട്ട ശേഷം ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്, വെള്ളം ഇല്ല അതിൽ, അതുകൊണ്ടാണ്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കേണ്ടത്. നമ്മൾ സാധാരണ പുളിയിഞ്ചിക്ക് ശർക്കരയല്ലേ ചേർക്കുക, പക്ഷേ ഇതിൽ പഞ്ചസാരയാണ് ചേർക്കണത്. 1 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുകയാണ്. ഇത് ഉപ്പ് പോരാ തോന്നുകയാണെങ്കിൽ പിന്നെ ചേർക്കണം, ഒക്കെ ഒന്ന് ബാലൻസായിട്ട് ചെയ്യണം. ഒന്ന് ഒരു മധുരം ഒന്ന് മുന്തി നിൽക്കണം. പുളിയിഞ്ചി ആകുമ്പോൾ എപ്പോഴും മധുരം കുറച്ച് വരണ്ടേ, അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു മധുരം മുന്തി നിൽക്കാൻ തരത്തിൽ ചെയ്യുക. ഇനി ഇഷ്ടമല്ലെങ്കിൽ കമ്മിയാക്കിക്കോളൂ, കൂടുതലില്ലെങ്കിൽ ഒക്കെ ഒന്ന് പാകം പോലെ മധുരം കമ്മിയാക്കി ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ്. അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി ചേർക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ കുറച്ച് എരിവിന് കുറച്ച് മുളക് പൊടിയും പിന്നെ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്താൽ മതി. എന്നിട്ടിത് നന്നായിട്ട് തിളപ്പിക്കുക. പുളിയൊക്കെ നന്നായി തിളച്ച് വെന്ത് വന്ന ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ഇനി ഇത് നന്നായിട്ട് തണുത്ത ശേഷം ഒന്ന് അരച്ചെടുക്കണം. നന്നായി തണുത്തിട്ട് അരച്ചാൽ മതി, ഇല്ലെങ്കിൽ തെറിക്കും മിക്സി ജാറിന്ന് പുറത്തേക്ക്. അപ്പോൾ തണുത്ത ശേഷം ഞാനിതൊന്ന് അരച്ചെടുക്കുകയാണ്. അരച്ചതിന് ശേഷം അതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇത് വല്ലാതെ തിക്കായിട്ടിരിക്കുകയാണെങ്കിൽ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിക്കോളൂ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ കുറച്ച് സമയം പിടിക്കുന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിക്കണത്, നല്ലെണ്ണ തന്നെ വേണമെന്നൊന്നുമില്ല. വെളിച്ചെണ്ണ അല്ലാതെ വേറെ ഏതെങ്കിലും എണ്ണ എടുത്തുള്ളൂ. നിങ്ങൾ പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതാ ഉപയോഗിക്കില്ല വെച്ചാൽ അതെടുത്താലും മതി. എന്നിട്ട് കുറച്ച് കടുക് പൊട്ടിക്കുക, നല്ലെണ്ണ ആയിരിക്കും കൂടുതൽ നന്നായി പോവുക. എന്നിട്ട് കടുക് പൊട്ടിയ ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മുളക് കഷ്ണമാക്കിയിട്ട് അതും കൂടെ ഇതിലേക്ക് ഇടണം. അപ്പോൾ ഈ കടുക് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാനിനി ഇതിലേക്ക് കരിവേപ്പില ഇടുകയാണ്. പിന്നെ കുറച്ച് ചുമന്ന മുളക് ഒന്ന് 2 കഷ്ണമാക്കിയിട്ട് മുറിച്ച ശേഷം അതും ഇടാം. നല്ലപോലെ എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാട്ടോ, കുറച്ച് അത് ഉണ്ടെങ്കിലും രസം തന്നെയായിരിക്കും. പക്ഷേ വാളൻപുളിയുടെ അത്രയും എരിവിൻ്റെ ആവശ്യം വരില്ലല്ലോ, അത്ര പുളിയൊന്നും ഇതിലുണ്ടാവില്ല. ഞാൻ ഇതായതിൽ കുറച്ച് 1/2 കപ്പ് ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇഞ്ചിയാണ് അതിൽ മെയിൻ, നമ്മുടെ പുളിയിഞ്ചി എന്നല്ലേ. ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇഞ്ചി. എന്നിട്ട് ഇങ്ങനെ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കണം. നല്ല അത്യാവശ്യം ഒന്ന് ക്രിസ്പി പോലെയൊക്കെ ആവുന്നത് വരെ നമ്മൾ ഈ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കണം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ അത് ചെയ്യൂട്ടോ. ഒപ്പം അടുത്ത് കാണുന്ന ബെല്ലിലൊന്ന് ക്ലിക്ക് ചെയ്യുക, പിന്നെ ഓൾ എന്ന് കാണുന്ന ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുകയും കൂടി ചെയ്തോളൂ, എന്നാലേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമ്മുടെ ഇഞ്ചിതാ മൂത്ത് വരുന്നുണ്ട്.
ഒന്നുകൂടി ഒന്ന് ഒരു കളറൊക്കെ മാറി ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇങ്ങനെ എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോഴേ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തക്കാളിയുടെ ആ പൾപ്പ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. കുറച്ച് ലൂസായിട്ടാണ്. അതിനി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ വേവിച്ച് കുറുക്കിയെടുക്കും. നന്നായിട്ട് വേവും തോറും അത് നല്ലത് തന്നെയാണ്. തക്കാളി നന്നായിട്ട് ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കിയെടുക്കുക. അതായത് ഒന്ന് തിക്കായിട്ട് വരണം. നമ്മുടെ സാധാരണ ഇലയിൽ പുളിയിഞ്ചി വിളമ്പുമ്പോഴുള്ള അതേ കൺസിസ്റ്റൻസിയിൽ വരുന്നത് വരെ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പം അത് വറ്റി കുറുകി വരുന്നുണ്ട്. ഇത് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി അത് തിക്കാവും. അപ്പോൾ ഞാനിനി സ്റ്റൗ ഓഫ് ആക്കുകയാണ്. ഇനി അത് ഇരുന്നിട്ട് ഒന്നും കൂടിയും കുറുകി വരും. അപ്പോൾ നമ്മുടെ തക്കാളി പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിന് മുമ്പ് ഞാൻ വള്ളുവനാടൻ മുളകാ പച്ചടിയുടെയും അതേപോലെ പുളിയിഞ്ചിയുടെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കണ്ടോളൂ. ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ താങ്ക്സ്.